നമസ്കാരം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അയക്കൂറ കറിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: അയക്കൂറ 1/2 കിലോ, പുളി, വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത്, പുളിയുടെ വെള്ളം, തക്കാളി 1 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ ഉള്ളി 1/10 എണ്ണം എടുത്തിട്ടുണ്ട്, 5 പച്ചമുളക്, തേങ്ങ 1/2 മുറി തേങ്ങ, ജീരകം ചേർത്ത് നല്ല പോലെ അരച്ചു വെച്ചതാണ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നല്ല പോലെ കൈകൊണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഈ കറിയിലെ ഇതിലേക്ക് ചേർക്കാം. അയക്കൂറയിൽ 1-2 ടേബിൾ സ്പൂൺ മുളകുപൊടി, 1¼ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന് ചേർത്ത് വെച്ച് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ മുമ്പ് പുരട്ടി വെച്ചതാണ്. ഇതെല്ലാം കൂടി യോജിപ്പിക്കുക. ഇതിലേക്ക് നല്ല വാളൻ പുളി പിഴിഞ്ഞത് ഒഴിക്കണം, വെള്ളം. ഇതിലേക്ക് തേങ്ങയും ജീരകവും കൂടി അരച്ച് ചേർത്ത് കൊടുക്കണം. നല്ല പോലെ തിളച്ചതിന് ശേഷം സിമ്മിൽ വെച്ചിട്ട് വേവിക്കണം. മീൻ കറി നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇതിൽ ഉപ്പും പുളിയും പാകമാണെങ്കിൽ ഇത് തിളച്ചു തൂവി മറിയില്ല ചട്ടിയിൽ നിന്ന്. ഇത് ഇതുപോലെ തിളച്ചു നിൽക്കും. ഇനി ഇത് നമുക്കിനി മൂടി വെച്ചിട്ട് 1-5 മിനിറ്റ് വേവിക്കണം. നമുക്ക് തീ കുറച്ച് സിമ്മിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇതിപ്പോൾ ഉപ്പ് പുളി എല്ലാം പാകമായതുകൊണ്ടാണ് ഇത് തൂവി പോകാത്തത്. അത് ഏതെങ്കിലും ഒന്ന് കുറവാണെങ്കിൽ അത് ചട്ടിയിൽ നിന്ന് തൂവി പുറത്തേക്ക് പോകും. ഇത് വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ച് തിളപ്പിക്കുക മാത്രമേ വേണ്ടൂ. പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇനി മൂടി വെക്കാം, ഇനി സിമ്മിൽ വെക്കാം. മീൻ റെഡിയാകുമ്പോഴേക്കും നമുക്കതിന് താളിക്കാൻ വെക്കാം. താളിക്കാൻ ഞാൻ ചെറിയ ഉള്ളി, 2 മുളക്, കറിവേപ്പില. നമ്മൾ മത്സ്യത്തിന് കടുക് ചേർക്കാറില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് ഒഴിക്കണം. ഇത് നല്ല ബ്രൗൺ കളറാവണം. നമ്മള് ഫിഷ് റെഡി ആയിട്ടുണ്ടാവും. തുറന്ന് നോക്കാം. ഫിഷ് റെഡി ആയിട്ടുണ്ട്, പാകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട് ഫിഷ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും താളിക്കണ്ടത് ശരിയാണ്. കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായ അയക്കൂറ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ.
എല്ലാവരും ഈ വിധത്തിൽ ഉണ്ടാക്കി നോക്കണം. ഫിഷ് കറി എപ്പോഴും ചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത്, എന്നാലാണ് അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ കഴുകാനും ചട്ടിയാണ് നല്ലത്, ഉപ്പിട്ട് പരക്കി കഴുകാൻ ചട്ടിയാണ് നല്ലത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.